ആദ്യം പഠിച്ച കോളേജ്? അതെ. ഇറങ്ങാ. എന്തിനാ ഇറങ്ങാൻ? എന്റെ ആലോചന വന്നപ്പോ താല്പര്യക്കുറവ് കാണിക്കാൻ ഒരു കാരണം ഇതായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് ആതിരയുടെ താല്പര്യങ്ങൾ ഒന്നും സറണ്ടർ ചെയ്യണ്ട. തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. അതല്ല, കൂട്ടുകാരികൾക്കൊപ്പം കുസൃതിയും കുന്നായ്മയും കാണിച്ച് നടക്കാൻ പറ്റാത്തത് ഈ വിഷമം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം. അല്ലേ? നിക്കെ നിക്കെ, വൈകിട്ട് വിളിക്കാൻ ഞാൻ ഇവിടെ വരണോ അതോ ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരികളുമായിട്ട് എങ്ങോട്ടേലും കറങ്ങാൻ പോവും? ഇവിടെ വന്നാ മതി. മതിയല്ലോ. ഓക്കേ, ബൈ. ഹേമേ, അയ്യോ ദേ, നമ്മൾ എന്തായി കാണുന്നത്! വരുന്നില്ല അല്ലേ? എങ്ങനെയെങ്കിലും ചാടി വരുമെന്ന് എനിക്കറിയായിരുന്നു. എത്ര നേരത്തേക്ക് പരോളിൽ ഇറങ്ങിയിരിക്കുന്നേ? ഉടനെ പോണോ? പരോളല്ല വേണ്ടേ, ശരിക്കുള്ള മോചന. ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് ആ വക്കീലിന്റെ കയ്യിൽ അത്ര എളുപ്പത്തിലൊന്നും ഒതുങ്ങില്ലെന്ന്. അയാൾ വക്കാലത്ത് ഒഴിഞ്ഞോ? അതോ വക്കാലത്ത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലടി, ഒന്ന് വിശദമായിട്ട് പറ. ഞാൻ കത്തിൽ എഴുതിയിരുന്ന പോലൊന്നും അല്ല. പിന്നെ ആ വില്ലൻ കട്ട് പുറത്തേ ഉള്ളൂ. മനസ്സ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ നീ കീഴടങ്ങിയോ? അയ്യോ ഇല്ല, കീഴടങ്ങിയാലോ ഒന്ന് ആലോചിക്കുക. വലയിൽ ആരാ വന്നിരിക്കുന്നത് നോക്ക്. കാർമേഘം ഒഴിഞ്ഞ ആകാശം തെളിഞ്ഞു തോന്നല്ലോ. വരൂ വരൂ, അകത്തേക്ക് വരൂ. വാ, ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ആര് സംസാരിച്ചു? ചേട്ടൻ. ഓ, ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നാ മതി. അല്ലല്ല, നമ്മൾ അങ്ങോട്ട് എന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നാ മതി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇങ്ങേരോട് ഒരു മുടിഞ്ഞ മറവി. ഏതായാലും ഞങ്ങളുടെ കടം തീർന്നല്ലോ, ഇനി നിങ്ങൾ അങ്ങോട്ട് വരാലോ. പിന്നെന്താ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങാൻ പരിചയക്കാരുടെ വീടില്ലാതെ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു ഞാനും ചേട്ടനും. അല്ലേ ഏട്ടാ? വല ചെലക്കാണ്ടി, ഇവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. വലേ? അതെ, വസന്ത കോകില. നിങ്ങളും കുറച്ച് വല തുടങ്ങിയാ പിന്നെ ചീഫ് മിനിസ്റ്റർ വണ്ടി പോലെ നിർത്താൻ പാടാ. ഭയങ്കര തമാശക്കാരനാ, അതുകൊണ്ട് എനിക്ക് ഇവിടെ ബോറടിയില്ല. മിസ്സസ് നന്ദകുമാർ മിണ്ടായിരിക്കുന്നേ. അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ? ആതിര ഇതുപോലെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, പിന്നെ എല്ലാരുമായിട്ടും പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അയ്യോ, ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തില്ലേ? ഈ തൊട്ടാവാടിയെ വേറൊരു സ്ഥലത്തുനിന്ന് പറിച്ചു നട്ടല്ലേ, അതിന്റെ വാട്ടമൊന്ന് മാറിയിട്ട് പോവാന്ന് വെച്ചു. അറിയാ, ഒരു മാസത്തെ വെക്കേഷൻ ഇപ്പൊ കോടതി അടയ്ക്കുമല്ലോ, അപ്പൊ ഒരു വിചാരണ പ്ലാൻ ചെയ്യണം. അയ്യോ, ഇന്ന് നമുക്കും കൂടെ ഒരു വിചാരണ പ്ലാൻ ചെയ്യാല്ലേ ഏട്ടാ. അയ്യോ വേണ്ട, വാതി പ്രതിയാവും. വന്നിട്ട് ഇത്രയും നേരമല്ലേ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ. അയ്യോ, ഞാൻ ഇപ്പൊ അത് ഓർത്തതേ ഉള്ളൂ. ചേട്ടൻ വന്ന് തേങ്ങ നിർമ്മിത്ത, ഞാൻ അവര് നനയ്ക്കാം. വാ, തേങ്ങ വാ, ചെല്ല് ചെല്ല്. ഇവരിരിക്കുന്നെന്നും പറഞ്ഞ നാണിക്കൊന്നും വേണ്ട. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ. അല്ലെന്ന് നന്ദേട്ടം പറയട്ടെ. വന്നേ, നമുക്ക് അടുക്കളേ പോ. എന്തോ ഒരു വല്ലാത്ത മണം, കരിഞ്ഞ മണം വരുന്നല്ലോ. എന്റെ ഹൃദയം കരിഞ്ഞ മണമാണ്. ഇത് ഹൃദയമല്ല, തുണി കരിഞ്ഞ മണമാണ് തോന്നുന്നത്. അയ്യോ, എന്റെ ചുരിദാർ തേക്കാൻ വന്നിട്ട് പെട്ടി ഓഫ് ചെയ്തില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി വലെ. ഓ, എനിക്ക് വയ്യ അയ്യാടെ ഒരു മറവി. സാധാരണ എല്ലായിടത്തും ഭാര്യയാണ് ഭർത്താവിന് ഇസ്തിരി ഇട്ട് കൊടുക്കുന്നത്, ഇവിടെ നേരെ തിരിച്ചാ. ഒരു ചുരിദാറിന് പകരം നിലയ്ക്കാൻ 9 ചുരിദാർ മേടിച്ചേരാം വലെ. ഒരു സുബേദരം കൊണ്ടുതരാം വലയ്ക്കാൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞായിരുന്നല്ലോ ഇവരുടെ കല്യാണം. എന്നിട്ടും അവർ തമ്മിലുള്ള അടുപ്പം കണ്ടില്ലേ? പാചകാര്യത്തിൽ എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാൻ വന്നിരിക്കും. ഓക്കെ, അതൊന്നും വേണ്ട. ആണുങ്ങൾ അടുക്കള കയറുന്ന എനിക്കിഷ്ടല്ല. ഞാൻ വെക്കുന്നത് കുറ്റം പറയാതെ കഴിച്ചാ മതി. മുകിൽ പൂഞ്ചിൽ മറഞ്ഞേ നിൽക്കവേ തുടിക്കും നെഞ്ചുമായി അലിഞ്ഞേ നിൽക്കവേ കിനാവിന്റെ വർണ്ണജാലം തലോടുന്ന സ്വർണനാളം കിനാവിന്റെ വർണ്ണജാലം തലോടുന്ന സ്വർണനാളം പകർന്നീയാദ്യരാവിൽ ഇതേ സൗമ്യമാ സ്വരം വസന്തം വാദമലരേ നിൻ കൃദന്തം സുരഭിലമാക്കി
തുളുമ്പും തൂനിലാവാലെ അലോടി തളിരുടനായെ. അങ്ങനെ പറയണ്ട, ഒരാളുടെ പേഴ്സണൽ ഡയറി വായിക്കുന്ന ശീലം അത്ര നല്ലല്ല. വലിയ വക്കീലായിട്ട് ഇതൊന്നും അറിയില്ലേ. നമ്മളിടയിൽ എന്തോന്ന് പേശണൽ. ഇരുമെയ്യാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. അതുവേ ഇതുവേ, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കൈ കടത്തണ്ട. അപ്പോ പിന്നെ എപ്പോ കൈ കടത്താം പറയാ. ഒരു മുതുമുത്തശ്ശനായി തല്ലയൊക്കെ കൊഴിഞ്ഞ് വടിയും പിടിച്ചു നടക്കുന്ന ഒരു വയസ്സനായി നന്ദേട്ടൻ ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുമ്പോ ഞാൻ അടുത്തു വരാം. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡയറി വായിക്കാം. മറക്കണമെന്ന് കരുതിയതും ഓർമ്മിക്കാൻ പാടില്ലാത്തതുമായ പലതും ഇതിലുണ്ടാവും. അന്ന് കിട്ടുന്ന ആ സുഖം ഇന്ന് ഇത് വായിച്ച പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്ന് വായിക്കുന്നതല്ലേ സുഖം. മതിയെങ്കിൽ മതി. ശിവശങ്കരൻ ചേട്ടൻ, അയ്യോ ഞാൻ മറന്നുപോയി. അല്ല ഉണ്ണിത്താൻ എന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പെന്ന് ലെവൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് മുക്കിന് ഇതല്ലേ ഉള്ളൂ. കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. അല്ല നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി, അവിടെ വിശേഷമൊന്നുമില്ല. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി, അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല അതെന്തൂറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താമെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നില്ല, അതാ കുഴപ്പം. അല്ലോണ്ടി തന്നെ ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്ത ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. നേമനെ തറവാട്ടിലായി ഞാൻ. അല്ല പിന്നെ ദേവരും നമ്മുടെ വസന്തകോവിലും. നമ്മുടെ വസന്ത കോവിലേ? അല്ല നമ്മുടെ അല്ല അതേന്ന് ആണോ? നമുക്ക് പോകാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിയാ മുറിച്ച്. ആരോട് ചോദിച്ചോണ്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? റോഡാണ് മോശം. നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാന് ബാഹു, അത് എനിക്കറിയോ. അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ കല്യാണം കഴിഞ്ഞോ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ച ഉണ്ടായി. പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സൈൻ ആണെന്നൊക്കെ പറയാം, പക്ഷേ ഇത് നനച്ചുണക്കി ചോന്നു നടക്കുന്നതിന്റെ കഷ്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാം. അറിയാമോ? അത് ശരി. എന്താ നിന്റെ പേര്? വരണ്ട, കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ മുടിഞ്ഞും. സത്യം പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്താ ആശങ്ക? കാലം തെറ്റിയുള്ള വിവാഹമാവുമ്പോ വല്ല പ്രേമനിരാശവും പിടിപെട്ട് കെട്ടുപ്രായവും കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. ഇപ്പൊ ഉണ്ടോ? ഇല്ല. മറ്റൊരുവന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരുവളെ ഭാര്യയായി കിട്ടുന്നത് മഹാഭാഗ്യമാണല്ലേ. എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഉണ്ടോ? ദേ നെഞ്ചിടിക്കുന്നുണ്ടല്ലേ, പേടിക്കണ്ട, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോന്തനും ഇല്ല. സത്യം? സത്യത്തല്ലേ വിശ്വാസാവൂ? വേണ്ട, എനിക്ക് വിശ്വാസം. നന്ദേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. തുറന്നു പറയണം, ആതിരയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസം മൂന്നായില്ലേ, എന്നെ ഇതുവരെ നന്ദേട്ടൻ കോടതിയിലൊന്ന് കൊണ്ടുപോയോ? അഡ്വക്കേറ്റ് നന്ദകുമാർ കോടതിയിൽ ഷൈൻ ചെയ്യുന്ന കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊതി കാണില്ലേ? അത്രേ ഉള്ളോ?
നല്ലൊരു കേസ് വരട്ടെ, അപ്പൊ കൊണ്ടുപോവാം. അപ്പൊ ഇപ്പൊ വക്കീലിന് കേസൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ ഉള്ളത് മോഷണം, പിടിച്ചു പറയുക, അതിർത്തി തർക്കം, ഇതൊക്കെയാ. ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വാദം തുടങ്ങട്ടെ, അപ്പൊ കൊണ്ടുപോവാം. ഏ മണി 12, തൽക്കാലം കേസ് കേട്ടിരിക്കണ്ട, ബെഡ്റൂം അതിനുള്ളതല്ല. അങ്ങനെ വഴി തള്ളിട്ട് പോന്ന വക്കീലല്ല, ഇവിടെ അടുത്തൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ, ഇപ്പൊ എത്തും. എന്റെ അമ്മോ, ഭയങ്കര ആയുസ, തല്ലി കൊന്നാലും ചാവൂല. ആ നന്ദേട്ടാ, നമുക്ക് ഓഫീസിൽ ഒന്ന് കയറാം. എനിക്ക് മിസ്സസ് ആതിര നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. പണ്ടാണെങ്കിൽ ആരോടും ചോദിക്കാതെയും പറയാതെയും വിളിച്ചോണ്ട് പോകാമായിരുന്നു, ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അതിനെന്താ, നമുക്ക് പോകാലോ അല്ലേ? വന്നോന്ന് ആതിര നന്ദകുമാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലേ. ഇങ്ങോട്ട് മാ, ഇനി ഇപ്പൊ ഓസിനൊന്നും പറ്റില്ല. അത് ശരിയാ, ജോലി ചെയ്യണമെങ്കിലേ ന്യായമായിട്ടുള്ള പേയ്മെന്റ് തന്നെ തരേണ്ടി വരും. പേയ്മെന്റ് തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം, മതിയോ? നിങ്ങൾ വിട്ടോ, ഞാൻ ബൈക്ക് വന്നോളാം. ഉണ്ണിയേട്ടൻ ഇത്ര ധൃതി വെച്ചെങ്ങോട്ടാ? മരിക്കാൻ കോടതിയിലോട്ട് അല്ല പിന്നെ. എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പതിവ് ഞാൻ നിർത്തി. സർക്കാരിന്റെ ആനുകൂല്യമാണോ? അതിന്റെ കാരണം എനിക്ക് അറിയണ്ട. കാരണം കാരണത്തല്ല, നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നു. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാൻ വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്ന വെറുതെ അല്ല. നിന്നെ ഈ കോലത്ത് കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ, ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ, പരുവ് പോകുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയിരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്, എന്റെ കണ്ണു മുട്ടത്തു പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്തിട്ട് പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തൊന്ന് വെളുത്ത ആദിവാസിയാ. സാർ, ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ തലകറക്കം. നൗ ഷീസ് ഓക്കെ. അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു. റിയലി? വെറിഷന അകത്തുണ്ട്. ചെല്ലു, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചു പോരാ. നേരെ